ഇവിടെ ഇസ്ലാമിന് പുറത്ത് ആരെയും അനുസരിക്കാം എന്ന് പറയുന്ന ആയത്തുണ്ടോന്നാണ് ഈ ചോദ്യം അസ്ഥാനത്താണെന്നാണ് എനിക്ക് പറയുന്നത്. ഇസ്ലാമിന് പുറത്ത് ഒരാളെയും ഒരു വിഷയത്തിലും അനുസരിച്ചുകൂടാ എന്ന് ഇസ്ലാമിൽ വാദമുണ്ടെങ്കിൽ മാത്രമേ ഈ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. അങ്ങനെ വാദമുണ്ടോ? ഇസ്ലാമിന് പുറത്ത് ഒരാളെയും ഒരു സൃഷ്ടിയെയും ഒരു വ്യക്തിയെയും ഒരു വിഷയത്തിലും അനുസരിച്ചുകൂടാ എന്ന ഒരു വാദം ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടെങ്കിൽ ഈ ചോദ്യത്തിന് മറുപടി പറയാം. അതാദ്യം കിട്ടേണ്ടത്. പിന്നെ ഇവിടെ പ്രമാണങ്ങൾ പറഞ്ഞല്ലോ, ഒന്നാമത്തെ പ്രമാണം വിശുദ്ധ ഖുർആൻ, രണ്ടാമത്തെ പ്രമാണം സ്വഹീഹായ ഹദീസ്, മൂന്നാമത്തെ പ്രമാണം വ്യക്തം പിന്നെ സ്ഥിരപ്പെട്ട ഇജ്മാ, നാലാമത്തെ പ്രമാണം വ്യക്തമായ ഖിയാസ്. ഈ നാല് പ്രമാണങ്ങളിൽ നിന്ന് ഏത് ഉദ്ധരിച്ചാലും ഇവിടെ പ്രമാണമാണ്. ഖുർആനിന്റെ ആയത്ത് അതുപോലെ കയ്യിൽ കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോലും ഇല്ലാത്തൊരു വാദത്തിന്റെ പേരിൽ അടിസ്ഥാനപരമാക്കുന്ന വിഷയങ്ങളിൽ മാറിപ്പോകാൻ വേണ്ടി മാത്രമാണ്. ഞങ്ങൾ അതുകൊണ്ടാ രണ്ടാം പ്രമാണം കൃത്യമായി പറഞ്ഞു, സൃഷ്ടാവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിക്കും അനുസരണം ഇല്ല എന്ന് പറഞ്ഞാൽ സൃഷ്ടാവിനെ ധിക്കരിക്കാതെ ഏത് സൃഷ്ടിക്കും അനുസരണമുണ്ട്. സൃഷ്ടാവിനെ ധിക്കരിക്കാതെ ഏതു സൃഷ്ടിക്കും അനുസരണമുണ്ട്. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. ഇത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് മറുപക്ഷത്തുള്ള ആളുകൾക്ക് മതിയാകുമോ ഇല്ലയോ ഞാൻ കരുതുന്നത്, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് മതിയാകുമോ ഇല്ലയോ? അല്ലെങ്കിൽ നമ്മൾ പ്രമാണങ്ങൾ എഴുതിയപ്പോ ഖുർആൻ മാത്രമാകുന്നു പ്രമാണം എന്ന് എഴുതേണ്ടിയിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ സുഹൃത്തുക്കൾ പ്രമാണങ്ങൾ എഴുതുമ്പോൾ ഖുർആനും ഹദീസും ഇജ്മാവും ഖിയാസും കഴിഞ്ഞ് അറബി ഭാഷാ ഗ്രന്ഥങ്ങളും തഫ്സീറുകളും കൂടി പ്രമാണമായി എഴുതണം ആവശ്യപ്പെട്ടവരാ ഞങ്ങളെ തിരുത്തി തന്നത്. നിങ്ങൾ ഖുർആൻ മാത്രമാണ് പ്രമാണം എന്ന് പറയുന്നുവെങ്കിൽ ഞങ്ങൾ ആ വഴിക്ക് വരാം. അല്ല, ഇസ്ലാമിക പ്രമാണങ്ങളായി നാലും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അള്ളാഹുവിനെ ധിക്കരിക്കാത്ത ഏത് വിഷയങ്ങളിൽ ഏത് സൃഷ്ടിയെയും അനുസരിക്കാം, അതാണ് ത്വാഅത്ത്. ലാ ത്വാഅത്ത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, കൃത്യമാണത്. നിങ്ങൾ പറഞ്ഞ ത്വാഅത്ത് തന്നെ, നിങ്ങൾ പറഞ്ഞ താവനോടെ കട ത്വാഅത്ത് തന്നെ പറയാം. നിങ്ങൾ പറഞ്ഞ ത്വാഅത്ത് അഥവാ അനുസരണം, സൃഷ്ടികളെ അള്ളാഹുനെ ധിക്കരിച്ചുകൊണ്ട് അനുസരിക്കരുത് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളെ അള്ളാഹുനെ ധിക്കരിക്കാതെ അനുസരിക്കാം. ഈ സൃഷ്ടികളിൽ മുസ്ലിങ്ങളും പെടും, മുസ്ലിങ്ങളല്ലാത്തവരും പെടും. അതിന് ഉദാഹരണമാണ് നജ്ജാശി രാജാവിന്റെ അരികിലേക്ക് ദൂതന്മാരെ പറഞ്ഞു വിടുമ്പോൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിരിക്കുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ, അതാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്ന് ഒന്നുകൂടി വ്യക്തമാക്കണം. ഞങ്ങൾ കൃത്യമായി പറയുന്നു എന്താണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ. ആ പ്രമാണങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ ഒരു വിഷയം പറഞ്ഞാൽ നിങ്ങൾക്ക് മതിയാകുമോ ഇല്ലയോ? കേവലം മൗദൂദ് സാഹിബ് പറഞ്ഞാൽ ഞങ്ങൾക്ക് മതിയാവും, അള്ളാഹ് റസൂൽ പറഞ്ഞു ഞങ്ങൾക്ക് മതിയാവില്ല. അതങ്ങൾ പ്രശ്നം. മൗദൂദ് സാഹിബ് പറയുന്ന ഏത് സംഗതികളും അണ്ണാക്ക് തൊടാതെ വിടുങ്ങാൻ നിങ്ങൾക്ക് കഴിയും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ പിന്നെയും നാല് വട്ടം ആലോചിക്കണം അല്ലേ? ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നത് പോലും നമ്മൾ വിഷയത്തിന്റെ മർമ്മം എന്തായിരുന്നു? അള്ളാഹുവിന് മാത്രം നൽകേണ്ട ഇബാദത്തിന്റെ അർത്ഥവിവക്ഷയിൽ ഈ താഅത്ത് ത്വാഅത്ത് പെടുമോ ഇല്ലയോ എന്നുള്ള തർക്കം അവിടെ നിന്ന് മാറിപ്പോകാൻ ഈ കിട്ടിയിരിക്കുന്ന അഞ്ച് ചോദ്യം ചോദിക്കാൻ ആകെ അവസരമുള്ളത്, ആ കിട്ടിയിരിക്കുന്ന അവസരം പോലും മർമ്മത്തിൽ നിന്ന് മാറി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി തൽക്കാലം ഞങ്ങളുടെ ആയത്ത് ചോദിച്ചിട്ടുണ്ട്, ആയത്ത് അതേപോലെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് സമാധാനം അടയാനാണെങ്കിൽ തിരക്കിടില്ല. അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ പറയുന്നു അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ മതിയാകോല്ലേ? പ്രമാണങ്ങളായി പ്രവാചക തിരുമേനിയുടെ സ്വഹീഹായ ഹദീസുകൾ നിങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ കൃത്യമായി അതിന് പ്രതികരിച്ചു കഴിഞ്ഞു, മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതാ ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം തന്നെയാണ്. അതിന്റെ അപ്പുറത്ത് അത് ചോദിക്കും. ഞാൻ പറഞ്ഞല്ലോ ഈ ചോദ്യത്തിന് ഒരു സ്ഥാനമില്ല, ഒരർത്ഥമില്ല ചോദ്യത്തിന്. കാരണം വളരെ വ്യക്തമായി നിങ്ങൾ തന്നെ പറഞ്ഞാണ് ലാ ത്വഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്ന അതേ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞത്. പിന്നെ വിശുദ്ധ ഖുർആൻ ഇതിനോട് ചേർത്ത് വെച്ച് പറഞ്ഞിരിക്കുന്ന താവുന്, അതുപോലെ ബിർറ്, ഖിസ്ത്, ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന കുറെ വിഷയങ്ങൾ. ഒരു മുസ്ലിമേതര ഇസ്ലാമികേതര സമൂഹത്തിൽ ജീവിക്കേണ്ടി വരുന്ന മുസ്ലിം, ബഹുമത സമൂഹത്തിൽ ജീവിക്കേണ്ടി വരുന്ന മുസ്ലിം, അവിടെയൊക്കെ മറ്റു മതസ്ഥരുമായി മറ്റു ജനവിഭാഗങ്ങളുമായി പൊരുത്തപ്പെട്ടും സഹകരിച്ചും സഹായിച്ചും മുന്നോട്ട് പോകണം. ഇതിൽ ഇസ്ലാമിന് പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് അവരാ പറയണത് ഉണ്ടോ ഇല്ല എന്നുള്ളത്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവർ പറയുന്ന പോലെ നമ്മളൊരു പദമാണ് പറഞ്ഞാൽ ആ പദം അതുപോലെ അള്ളങ്ങോട് പറയണം എന്നാണ്. അതിന് നമ്മളെ താല്പര്യ പ്രകാരം അള്ള മതം ഉണ്ടാക്കണ്ടേ?
നമുക്ക് വേണ്ടിയാണ് പരസ്പരം മതം ഉണ്ടാക്കിയത്. നമ്മെ നന്നായി കൊണ്ടുപോകാൻ നമ്മുടെ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല മതം. അതുകൊണ്ട് മതത്തിലൊരു വിഷയം പറയുമ്പോൾ ഞാനത് ഒരു പദം ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്, ആ പദം അതേപോലെ അല്ലങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ അല്ലേ? ഈ ചോദ്യം ദാർഢ്യമാണ്, തികഞ്ഞ ദാർഢ്യം. വിശുദ്ധ ഖുർആനിനോടും പ്രവാചക ചര്യയോടും ഇസ്ലാമിന്റെ ആദർശ അടിസ്ഥാനങ്ങളോടും പക്വതയും അതുപോലെ മാന്യതയും കൂറുമ്പുറുന്ന ആളുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ നിലക്ക് ചോദിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, അഭ്യർത്ഥിക്കാനുള്ളത്. അല്പം ദാർഢ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ചോദിക്കേണ്ടത്. ഇതിന് കുറച്ച് ദാർഢ്യം ആവശ്യമാണെന്ന് നിങ്ങൾക്കറിയാം. എന്റെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, റസൂലിൻ പറഞ്ഞത് പോരാ മതിയോ പോരാ എന്നുള്ളതല്ല എന്റെ പ്രശ്നം, അതൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഇസ്ലാമിന്റെ പുറത്ത് ആരെങ്കിലും അനുസരിക്കാം, അവർക്ക് താഴത്ത് നൽകാം എന്നതിന് ഖുർആനിൽ നിന്ന് ഒരായത്തെങ്കിലും ഉദ്ധരിക്കാമോ എന്നാ ചോദ്യം. ദാർഢ്യത്തോടു കൂടി തന്നെ ഞാൻ ചോദിക്കുന്നു, ഒരായത്തെങ്കിലും നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ? താവുനും താഅത്തും ഒന്നാണോ? നിങ്ങൾ അല്ലാഹുവുമായി താവുനാണോ താഅത്താണോ ഉള്ളത്? അതുപോലെ ഇസ്ലാമിന്റെ പുറത്ത് കമ്മ്യൂണിസം, സോഷ്യലിസം, ക്യാപിറ്റലിസം തുടങ്ങിയുള്ള ഇസങ്ങളുമായി ഇഷ്ടപ്പെട്ട് അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അത് ശിർക്കാണോ താഅത്താണോ തൗഹീദാണോ? ഒന്നുകൂടി, ഖുർആനിൽ നിന്നൊരായത്ത് ഉദ്ധരിക്കാൻ കഴിയാന്ന ചോദ്യം മറ്റുള്ള വർത്താനം ഒന്നും എനിക്ക് കേൾക്കേണ്ടിയില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ചോദിച്ച ആയത്ത് ആയത്തായി തന്നെ തരണമെങ്കിൽ എനിക്കൊരു നിബന്ധന ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സംഗതികൾ നിങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ അതുകൾ പറയണം. രണ്ട്, ഈ വിഷയത്തിൽ ഞാൻ കൃത്യമായി തന്നെ പറഞ്ഞു, പിന്നെ മുസ്ലിങ്ങളല്ലാത്ത മറ്റാരെങ്കിലും ഇസ്ലാമിന് പുറത്ത് ആരെയെങ്കിലും ഒരു കാര്യത്തിനും അനുസരിച്ചുകൂടാ എന്ന നിലപാട് ഇസ്ലാമിനുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടതുള്ളൂ. അങ്ങനെയുണ്ടോ? ഇസ്ലാമിന് പുറത്ത് ഒരാളെയും ഒരു വിഷയത്തിലും അനുസരിച്ചുകൂടാ എന്ന ഒരു നിയമം ഇസ്ലാമിലുണ്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് വാദമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉണ്ടോ ജമാഅത്തെ ഇസ്ലാമിക്ക് വാദമുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുന്ന പണ്ഡിതർ ഇവിടെ മാത്രം പ്രചരിക്കുന്ന വിഷയമല്ല ഇത്. മാത്രമല്ല ഹദീസ് ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചല്ലോ. ഹദീസ് എനിക്ക് പ്രശ്നമല്ലാതെ പിന്നെ അങ്ങനെയാണെങ്കിൽ നിർവാഹമല്ല. ഞാൻ പറഞ്ഞ ദാർഢ്യം അതുകൊണ്ടാ, ഹദീസ് പ്രശ്നമല്ലാതാൻ പറ്റുമോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ കൂടെ വരുന്ന അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ ഹദീസിന്റെ എല്ലാ പ്രാധാന്യവും എല്ലാ മഹത്വവും എല്ലാ ആവശ്യകതയും കൃത്യമായി അവിടെ ഉണ്ട്. കെലിമയാണത്, സത്യസാക്ഷ്യമാണത്, സാക്ഷ്യവാക്യങ്ങളാണത്. ആ സാക്ഷ്യവാക്യത്തിലെ രണ്ടാമത്തെ ഭാഗത്തെ മുറിച്ചു മാറ്റിക്കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ഇസ്ലാം എങ്ങനെയാണ് സമഗ്രമാവുക? എങ്ങനെയാണ് സമ്പൂർണ്ണമാവുക? എങ്ങനെയാണ് ഇസ്ലാം സ്വീകരിക്കുക? അതോ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് പ്രയോഗവൽക്കരിക്കേണ്ടതില്ല, തത്വം പറയാൻ മാത്രമാണ് ഞങ്ങൾ വന്നത്, അതാണോ? ആണെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകാം. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾക്ക് ആയത്ത് തന്നെ നിങ്ങൾ പറഞ്ഞ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആയത്ത് തന്നെ വേണമെന്ന നിർബന്ധമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ആ നിബന്ധന നിങ്ങൾ പാലിക്കണം. ഇസ്ലാമിന് പുറത്ത് ഒരാളെയും അനുസരിച്ചുകൂടാ എന്ന് അല്ലാഹുവോ റസൂലോ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കെങ്കിലും അങ്ങനെ വാദമുണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ ചോദ്യത്തിന് നിങ്ങൾ പറയുന്ന രൂപത്തിൽ മറുപടി തരാം. രണ്ട്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് മതിയാവില്ല, അല്ലാഹ് തന്നെ നേരിട്ട് അതേപോലെ പറഞ്ഞാലേ മതിയാകൂ എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അതുകൂടി പറയണം. അപ്പൊ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടി ഏറെ പറയും. അല്ലാഹ് നിസ്കരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, നിസ്കാരം എങ്ങനെയെന്ന് റസൂൽ പറഞ്ഞത് ഞങ്ങൾ ചോദിക്കൂലേ? അതേപോലെ ചോദിക്കൂലേ, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു റക്അത്തെങ്കിലും നിങ്ങൾ നമസ്കരിച്ചു കാണിക്കുമോ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി? വിശുദ്ധ ഖുർആനിൽ ഖുർആനിന്റെ ആയത്തുകൾ മാത്രം ഉപയോഗിച്ച് ഒരൊറ്റ റക്അത്തെങ്കിലും നമസ്കരിച്ചു കാണിക്കുവാൻ മറുപക്ഷത്തുള്ള ആളുകൾക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? ഞങ്ങൾ പറയും, നമസ്കരിക്കാൻ അല്ലാഹു കൽപ്പിച്ചപ്പോ ആ നമസ്കാരം ഇങ്ങനെയാണ് എന്ന് പ്രാവർത്തികമായി കാണിച്ചുതന്നത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നപോലെ ഇബാദത്തും ഇത്താഅത്തും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ തന്നെ അത് പ്രയോഗവൽക്കരിച്ചു കാണിക്കുന്നത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകർ പറഞ്ഞു, ലാ ത്വഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. അത് വളരെ കൃത്യമാണത്, അതിൽ ഒരു സംശയവും ആർക്കുമില്ല. വെറുതെ സംശയം ഉണ്ടാക്കുകയാണ്. ഒന്നുകൂടി പറയട്ടെ, അഞ്ച് ചോദ്യത്തിൽ നാലെണ്ണം കഴിഞ്ഞു. ആകെ അഞ്ച് ചോദ്യം ചോദിക്കാൻ കിട്ടിയിരിക്കുന്ന അവസരം നാലും കൊണ്ടുപോയി വെള്ളത്തിലാക്കി. ഒരു ഉപകാരമില്ലാത്തൊരു വിഷയം വെച്ചിട്ട് നാല് ചോദ്യം വെള്ളത്തിലാക്കി.
ഇനി ഒരവസരവും കൂടി ബാക്കിയുണ്ട്, അതുകൂടി വള്ളത്തിലായാൽ പരിപാടി കഴിഞ്ഞു. അതും ആക്കുമെന്ന് ഞാൻ പറയാൻ പറഞ്ഞല്ലോ, അവിടെ നിന്ന് പറയേണ്ടതാണ്. ഏതായിരുന്നാലും ഇത് വളരെ വ്യക്തമാണ്, അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നു അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് സൃഷ്ടികളെ അനുസരിക്കരുത്. അതിന്റെ മറുവശം മുഖാലഫ എന്താണ്? അള്ളാഹുവിനെ ധിക്കരിക്കാതെ ഏതു സൃഷ്ടിയെയും അനുസരിക്കാം. ഇതു മാത്രം മതി മുസ്ലിംകൾക്ക്, ഇസ്ലാമിൽ സ്വീകരിക്കുന്നവർക്ക്. ജമാഅത്തെ ഇസ്ലാമിക്കാർ പ്രവാചകരെയും അതുപോലെ ഇസ്ലാമിനെയും സ്വീകരിക്കുന്നുവെങ്കിൽ അവർക്കും ഇത് മതിയാകും. മറുപക്ഷത്തിലുള്ള പണ്ഡിതന് മതിയാകുമെന്ന് എനിക്കറിയില്ല. പിന്നെ മറ്റുള്ള ഇസങ്ങളോടുള്ള നമ്മുടെ ബന്ധം, ഇസങ്ങളോട് ബന്ധം ഈ പറഞ്ഞാൽ എല്ലാം കൂടും. ഇസങ്ങളോടുള്ള ബന്ധം എന്താ? ഏത് ഇസങ്ങളോടുമുള്ള ബന്ധം? ഞാൻ പറഞ്ഞ ഈ ഹദീസിന്റെ ഉള്ളിലുണ്ട്, ലാ ത്വാഅത്ത ലി മഖ്ലൂഖിൻ ഫീ മാസിയത്തിൽ ഹാരിം. പിന്നെ തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വല്ലുദ്വാൻ. ആ എല്ലാ ഇസങ്ങളോടുമുള്ള ബന്ധം അവിടെ കഴിയും. ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലുകും ഫിദ്ദീൻ വലം യുഖ്രിജുകും മിൻ ദിയാരികും അൻ തബറുഹും വതഖ്സിതു ഇലൈഹിം. അതിൽ എല്ലാ ഇസങ്ങളോടുമുള്ള ബന്ധം എങ്ങനെയാണ്, എത്രത്തോളമാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്താ ചോദ്യം വള്ളത്തിലാവും? നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാം, ആ വള്ളത്തിലാവുന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഈ ചോദ്യം എടുത്തിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുസരിക്കണോ വേണ്ടേ, നബി പറഞ്ഞു പോയി എന്ന തെളിവല്ലേ, ഇതൊന്നും ഇന്റെ ഇപ്പോഴത്തെ ചർച്ചല്ല. വെറുതെ വിഷയം നീട്ടി വിളിച്ചോണ്ട് ഒരു കാര്യമില്ല. ഞാൻ ഒരു ചോദ്യം ചോദിച്ചുള്ളൂ, ഒറ്റ സംഗതി ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഞാൻ ഹദീസിലേക്കും മറ്റൊന്നും ഞാൻ പോയില്ല. ഹദീസൊക്കെ നമ്മൾ എടുക്കാം, അത് പ്രമാണമാണ്. എന്റെ ചോദ്യം എന്താണ്? സദസ്സിന് മനസ്സിലായില്ല എന്ന് ഞാൻ മനസ്സിലാക്കണില്ല. മറുപടി പറഞ്ഞ ആൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് മറ്റൊരു സംഗതിയാണ്. എന്റെ ചോദ്യം, ഇസ്ലാമിന്റെ പുറത്ത് ആർക്കെങ്കിലും താഅത്ത് എന്ന് പറയുന്ന അനുസരണം, താവുനല്ല, ബിറല്ല, ഇഹ്സാനല്ല, ആ യാതി ഒരു പദവുമല്ല. താഅത്ത് എന്ന പദം ഇസ്ലാമിന്റെ പുറത്ത് ആർക്കെങ്കിലും നൽകാം എന്ന് കാണിക്കുന്ന, അനുവദിക്കുന്നതെങ്കിലും ഒരായത്ത്, ആയത്ത് കാരണം എല്ലാവർക്കും തീരല്ലോ, ഹദീസല്ലല്ലോ ആയത്ത് കാരണാല്, ഹദീസ് ഞാൻ നേരത്തെ ഉദ്ധരിച്ചതല്ലേ. ഒരായത്ത് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയെങ്കിൽ അത് ഉദ്ധരിച്ചാൽ മതി, ഇല്ലെങ്കിൽ എന്റെ ചോദ്യം വള്ളത്തിലാണ്. നേരത്തെ സദസ്സിൽ നിന്ന് ആരോ സൂചിപ്പിച്ച പോലെ അതും വള്ളത്തിലാക്കി, അഞ്ചാമത്തെ അവസരവും വെള്ളത്തിലായി. മൗലവി, ഞങ്ങൾ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ താൽക്കാലികമായ ഒരു വാശിയുടെ പേരിൽ ഈ ഒരു സംവാദത്തിലെ വാക്ക് തർക്കത്തിലെ വിജയത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ചെയ്തിരിക്കുന്ന അപകടകരമായിരിക്കുന്ന കാര്യം എന്താ? അള്ളാഹുവിന്റെ പ്രവാചകരുടെ ഹദീസുകളെ നിന്ദിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ പ്രവാചകരുടെ ഹദീസ് സ്വീകരിക്കുമോ ഇല്ലയോ, നിങ്ങൾക്കിത് പ്രമാണമാണോ അല്ലയോ? അദ്ദേഹം വ്യംഗ്യേന പറഞ്ഞു, അത് പ്രമാണമല്ല എന്ന് പറയുന്നില്ല. അത് പ്രമാണമല്ല എന്ന് പറയുന്നില്ലെങ്കിൽ ആ പ്രമാണമാണ് ഞാൻ ഉദ്ധരിച്ചത്. ഇസ്ലാമിലെ ഏതേത് വിഷയങ്ങൾക്കും, ഇസ്ലാമിലെ ഏതേത് വിഷയങ്ങൾക്കും ഖുർആനിന്റെ ആയത്തുകൾ തന്നെ ലഭിക്കണം. ആയത്തിന് താഴെ മറ്റൊന്നും ലഭിച്ചുകൂടാ എന്ന നിലപാട് ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടോ ഇല്ലേ? അതെനിക്ക് കിട്ടേണ്ടത്. ഞാൻ അതുകൊണ്ടാ ആവർത്തിച്ചു പറഞ്ഞത്, നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്കൊരു നിബന്ധനയുണ്ട്. ആ നിബന്ധനക്ക് നിങ്ങൾ കൃത്യമായി പ്രതികരിച്ചേ മതിയാകൂ. അടിസ്ഥാന വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാനുള്ള എത്ര വിഷയങ്ങളുണ്ട്? ഒന്നും ചോദിച്ചില്ലല്ലോ. എന്തിനാണത്? ചോദിച്ചാൽ ഞങ്ങൾ ഉത്തരം പറയും, ഉത്തരം പറഞ്ഞാൽ അവിടെ നിങ്ങൾ പിന്നെപ്പെടും. അപ്പോ ആവശ്യമില്ലാത്തൊരു സംഗതി ഉയർത്തി വെച്ചിട്ട് തൽക്കാലം ഈ സമയത്തെ കൊല്ലാം എന്നാണ് തീരുമാനിച്ചു വെച്ചത്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമസ്കാര അഖിമുസ്സലാ എന്ന് ഖുർആൻ ആവർത്തിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമസ്കാരത്തിന്റെ കൈഫിയത്ത് അള്ളാഹുവിന്റെ റസൂലാ പഠിപ്പിച്ചത്. സ്വല്ലു കമാ റായിത്തുമൂനി യുസല്ലി, ഞാൻ നമസ്കരിച്ചു കാണിച്ചു തന്ന പോലെ നിങ്ങൾ നമസ്കരിക്കണം. അത് റസൂലുള്ള നമസ്കരിച്ചു കാണിച്ചു എന്ന് നാം അതുപോലെ സ്വീകരിക്കുന്നു. എന്നാൽ ഖുർആൻ കൊണ്ട് മാത്രം നമസ്കരിക്കണം എന്ന വല്ല വാദവും ചേകനൂരികളെ പോലെ നിങ്ങൾക്കുണ്ടോ? അത് അറിയണം. നിങ്ങൾക്കൊരു വിഷയത്തിന്റെ മറുപടി അഥവാ ഒരു വിഷയത്തെ ഇസ്ലാമിക പ്രമാണത്തിന്റെ അകത്തു നിന്ന് സ്വീകരിക്കുവാൻ സാധിക്കണമെങ്കിൽ ഖുർആനിന്റെ ആയത്ത് മാത്രമേ സ്വീകരിക്കൂ എന്ന നിലപാടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ അല്ലേ ഇരിക്കേണ്ടത്, ചേകനൂരികളുടെ കൂടെയാണ്. നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണോ ചേകനൂരികളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണോ എന്നുകൂടി ഞങ്ങൾ സംശയിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് ഓരോ റക്അത്ത് നമസ്കരിച്ചു കാണിക്കുവാൻ സാധിക്കാത്ത ചേകനൂരികൾക്ക് സംഭവിച്ച അതേ അധപതനം ഈ വിഷയത്തിൽ നിങ്ങൾക്കും സംഭവിക്കുന്നു.
ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ പറഞ്ഞ ത്വാഅത്ത് തന്നെ, ലാ ത്വാഅത്ത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, ആ ത്വാഅത്തിന് നിങ്ങൾ തന്നെ കൊടുത്ത അർത്ഥം അനുസരണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഏതൊരു സൃഷ്ടിയെയും ഒരാൾ അനുസരിക്കുന്നുവെങ്കിൽ അതിനുള്ള മാനദണ്ഡം അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ആവരുത്. അള്ളാഹുനെ ധിക്കരിച്ചുകൊണ്ടല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഏതു സൃഷ്ടിയെയും ഒരു മുസ്ലിമിന് അനുസരിക്കാം, താഅത്തു ചെയ്യാം എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും നിങ്ങൾ നേരത്തെ ഉദ്ധരിച്ചതുമായിരിക്കുന്ന ഹദീസിന്റെ പൊരുൾ. ഈ ഹദീസ് പ്രമാണമായി സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ അപകടകരമായിരിക്കുന്ന ഒരു നിലപാടിലേക്കാണ് പോകുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാതിരിക്കുവാൻ നിർവാഹമില്ല. മറ്റു കാര്യങ്ങൾക്ക് നേരത്തെ പറഞ്ഞു, ഇസങ്ങളുള്ള ബന്ധമൊക്കെ അത് ഖുർആൻ ആയത്ത് പറഞ്ഞു തന്നെ സംഭവം, അതിന് അദ്ദേഹത്തിന് ഇപ്പോൾ പരാതിയില്ല. ഏതാണ്ട് അവർ ആ പ്രശ്നം തീർന്നിട്ടുണ്ട്. എല്ലാ ഇസങ്ങളോടും തആവനു അലൽ ബിർരി വത്തഖ്‌വാ വലാ തആവനു അലൽ ഇസ്മി വൽഉദ്‌വാൻ ലാ യൻഹാകുമുല്ലാഹ് എന്ന് തുടങ്ങുന്ന ആയത്ത് തുടങ്ങിയിരിക്കുന്നിടത്തൊക്കെ ഖുർആൻ പറഞ്ഞിരിക്കുന്ന നിലപാട് തന്നെയാണ് എല്ലാ ദുനിയാവുള്ള ഇസങ്ങളോടുമുള്ള നിലപാട്. എന്നാൽ ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് മതിയാകുമോ ഇല്ലയോ എന്നിടത്ത് തന്നെയാണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത്. കിട്ടിയാൽ ഞങ്ങൾ കൃത്യമായി അതിനോട് ആ നിലക്ക് പ്രതികരിക്കും. പക്ഷേ നിങ്ങൾക്കതിന് ഉത്തരം പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ പോലും ഇരിക്കാൻ കഴിയില്ല, ചേകനൂരികളുടെ കൂടെ മാത്രമേ ഇരിക്കാൻ കഴിയുള്ളൂ. അവിടുന്ന് രക്ഷപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനെ പോലെ തന്നെ അടിസ്ഥാനപരമായ പ്രമാണമാണ് പ്രവാചക തിരുമേനിയുടെ സ്വഹീഹായ ഹദീസുകൾ എന്നത് ഇവിടെയെങ്കിലും ഉറക്കെ ഒന്നുകൂടി അംഗീകരിക്കണം, അംഗീകരിക്കേണ്ടി വരും എന്ന് ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും. ഇനി കേന്ദ്രമന്ത്രിയുടെ ചോദ്യത്തിന്റെ സമയമാണ്. സദസ്സിൽ നിന്ന് സ്ലിപ്പ് കൊടുക്കാമോ എന്നാരോ ചോദിച്ചിട്ടുണ്ട്. അനുവദിക്കൂല, അനുവദിക്കുന്നതല്ല എന്ന് മാത്രമല്ല, ഒരു ഇളഞ്ചിരിയും ഒരു ഇളം കരച്ചിലും ഒക്കെ അനുവദിക്കുള്ളൂ. അതിലുപരിയായ ചിരിയോ കരച്ചിലോ ഉണ്ടിച്ചാൽ അതും തടയും. ഞാനിതുവരെ അങ്ങനെ സംസാരിച്ചിട്ടില്ല. നൂറ് ശതമാനം മാന്യത പ്രതീക്ഷിക്കുകയാണ്. അത് ചിരിയിലും എല്ലാ സ്ഥലത്തും കാണും. അപ്പോ ചോദ്യം ചോദിക്കാൻ വേണ്ടി മുജാഹിദ് വിഭാഗത്തെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിന്റെ മർമ്മം എന്താണ്? തൗഹീദും ശിർക്കും, ഇത് വേർതിരിയുന്ന മേഖല എന്താണെന്നാണ് നമ്മുടെ ചിന്തയും ചർച്ചയും. ഇയ്യാക നഅബ്ദു എന്ന സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്തിന് അടിമവേല, അനുസരണം, ആരാധന എന്നിങ്ങനെ മൂന്നർത്ഥങ്ങളും ആ ആയത്തിൽ ബാധകമാണ് എന്ന് മൗദൂദി സാഹിബ് പറഞ്ഞിട്ടുണ്ടല്ലോ തഫീമുൽ ഖുർആനിൽ നിന്ന്. അദ്ദേഹം അപ്പറഞ്ഞതിന്റെ രേഖ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തിരുന്നു. ആ വാദം മനുഷ്യർ കാഫിർ മുസ്ലിം ആകുന്നതിന്റെ വകതിരിവാകുന്ന, വേർതിരിവായി തീരുന്ന പ്രഥമ സൂറത്തിലെ ഇയ്യാക നഅബ്ദു എന്ന ആയത്തിലെ ഇബാദത്ത് എന്ന പദത്തിന് അടിമത്തം, അനുസരണം, ആരാധന എന്നിങ്ങനെ മൂന്നർത്ഥങ്ങളും ഒരുപോലെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ നിന്നെ മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു, നിനക്ക് മാത്രം ഞങ്ങൾ അടിമവേല ചെയ്യുന്നു എന്നിങ്ങനെയുള്ള രണ്ടാമത്തെയും മൂന്നാമത്തെയും മൗദൂദി സാഹിബ് പറഞ്ഞു വെച്ച അർത്ഥം മൗദൂദി സാഹിബിന് മുൻപ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ, ആ പറഞ്ഞ രേഖ ഉദ്ധരിച്ച് മറുപടി പറയണം. ഇയ്യാക നഅബ്ദുവാണ് വിഷയം, തൗഹീദും ശിർക്കുമാണ് നമുക്ക് വേർതിരിക്കേണ്ടത്. തൗഹീദും ശിർക്കുമായി വകതിരിയുന്നതാണ് പ്രശ്നം. അതുകൊണ്ട് ഇയ്യാക നഅബ്ദു എന്ന ആയത്തിൽ പ്രയുക്തമായ ഇബാദത്ത് എന്ന പദത്തിന്റെ മൗദൂദി സാഹിബ് നൽകിയ അടിമത്തം, അനുസരണ, ആരാധന എന്നിങ്ങനെയുള്ള ഈ മൂന്നർത്ഥങ്ങളും ഒരുപോലെ ഒരേ സമയം ആ ആയത്തിന് ആ വാക്കിൽ ബാധകമാണ്. ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്താൽ ശിർക്കാകും, അനുസരണം ശിർക്കാകും, അടിമവേല ശിർക്കാകും എന്ന ഒരേ രീതിയിൽ ബാധകമാണെന്ന മട്ടിൽ അതിനു മുൻപ് ആരാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ രേഖ ഉദ്ധരിക്കണം. ആ ഗ്രന്ഥത്തിന്റെ പേജ് നമ്പർ പറഞ്ഞാൽ മതിയാകും. ഇബാദത്ത് എന്ന പദത്തിന് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ അർത്ഥത്തിൽ ആരാധന, അനുസരണം, അടിമത്വം ഈ മൂന്നർത്ഥവും പരിഗണിക്കണം എന്ന് മൗദൂദിക്ക് മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം. പറഞ്ഞ് പിന്നെ മറുപടി അത് നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ട്. രണ്ടർത്ഥം അദ്ദേഹം പിന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആരാധന എന്നുള്ള അർത്ഥം ആരും പറഞ്ഞിട്ടില്ല. മൂന്നർത്ഥവും പരിഗണിക്കണം എന്ന് അദ്ദേഹം മാത്രമാണ് പറഞ്ഞത്, വേറെ ആരും പറഞ്ഞില്ല. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നിടത്ത് ഉള്ള ഇബാദത്തിന്
അടിമവേല, അനുസരണം, ആരാധന എന്നിങ്ങനെ മൂന്നർത്ഥവും ഒരേപോലെ കാണണം, ഉൾക്കൊള്ളണം, അംഗീകരിക്കണമെന്ന് മൗദൂദ് സാഹിബിന് മുമ്പ് മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് മറുപടി. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന ആദർശം ബിദ്അത്താണ്, പുതിയതാണ്. ആ പുതിയതിന്റെ പിറകെ പോകണോ വേണ്ടെന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. അതിന് മറുപടിയെങ്കിൽ ഞങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരമായിട്ടില്ല എന്ന് സദസ്സിന് ബോധ്യമായിരിക്കെ തന്നെ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി മുമ്പ് കാലത്ത്, വളരെയൊന്നും മുമ്പല്ല, ഏതാണ്ട് അടുത്ത കാലത്ത് തന്നെ ഇന്ത്യ രാജ്യത്തോട്, ഇന്ത്യൻ ഭരണകൂടത്തോടുള്ള സഹകരണത്തിൽ ഷിർക്കും കുഫറും ഹറാമും ഒക്കെ ആരോപിച്ചിട്ടുണ്ട്. ഇലക്ഷനിൽ പങ്കെടുക്കാതെ, മത്സരിക്കാതെ, വോട്ട് ചെയ്യാതെ, ജോലിക്ക് പോവാതെ, സ്കൂളിൽ പോകാതെ ഒരു കാലഘട്ടം ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നും അങ്ങനെ തന്നെ കഴിഞ്ഞുകൂടണം എന്നാണോ ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം? ആണെങ്കിൽ അതിന്റെ പ്രമാണം എന്താണ്? വിശുദ്ധ ഖുർആനോ പ്രവാചക ഞങ്ങൾക്ക് ഏതെങ്കിലും ഇന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് മതി. ഖുർആനോ ഹദീസോ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തോട് ഭരണഘടനാപരമായി അനുസരിക്കുന്നത്, അംഗീകരിക്കുന്നത്, ഈ രാജ്യത്ത് മത്സരിക്കുന്നത്, വോട്ട് ചെയ്യുന്നത്, ഇലക്ഷനിൽ പങ്കെടുക്കുന്നത്, ജോലിക്ക് പോകുന്നത് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ അനുവദനീയമാണോ? ആണെങ്കിൽ പ്രമാണം എന്താണ്? അനുവദനീയമല്ല എന്ന പഴയ നിലപാട് തന്നെയാണോ എങ്കിൽ അതിനുള്ള പ്രമാണം എന്താണ്? അനുവദനീയമാണെങ്കിലും നിങ്ങൾ പ്രമാണം ഉന്നയിക്കണം, അനുവദനീയമല്ലെങ്കിലും പ്രമാണം ഉന്നയിക്കണം. ഇന്ത്യ ഗവൺമെന്റിനോട് എന്ന് മാത്രമല്ല, ഏത് ഗവൺമെന്റിനോടും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത് വലാ തുത്തെ മൻ അഗ്ഫൽന ഖൽബഹു അൻ ദിക്രിന വത്തബ ഹവാഹു വകാന അംറുഹു ഫുറുത. ഹൃദയത്തെ നമ്മളുടെ ദിക്റിൽ നിന്ന് നാം അബോധത്തിലാകപ്പെടുത്തുകയും സ്വന്തം ഇച്ഛയെ പിൻപറ്റുകയും സംഗതികൾ ഇസ്ലാമിക വൃത്തത്തിൻ്റെ പുറത്തേക്ക് ഫുറുത്ത് ആയിട്ട് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ആരെയും അനുസരിക്കാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വലാ തുത്തിഉൽ കാഫിരീൻ വൽ മുനാഫിഖീൻ, കാഫിറുകളെയും മുനാഫിക്കുകളെയും അനുസരിക്കാൻ പാടില്ല. താഅത്ത്, അനുസരണം എന്ന് പറയുന്ന ഇബാദത്തിൻ്റെ അർത്ഥത്തിൽ വരുന്ന താഅത്ത്, ഇത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ പുറത്തേക്ക് ഒരാൾക്കും നൽകാൻ അല്ലാഹുവോ റസൂലോ അനുവദിച്ചിട്ടില്ല. ഖണ്ഡിതമാണ്, ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഖുർആനിൽ ഇങ്ങനൊരു ആയത്ത് കാണിച്ചു തരാൻ ചെയ്യുമെന്ന് വെച്ചത്. ഇന്ത്യ ഗവൺമെന്റുമായി യോജിക്കുന്ന ജോലി ചെയ്യണതും മറ്റും കാര്യങ്ങൾ, അത് ഇന്ത്യ ഗവൺമെന്റ് മാത്രമല്ല, ലോകത്ത് ഏത് ഗവൺമെന്റുമായും ഗവൺമെന്റ് അല്ലാത്ത മറ്റ് സമൂഹങ്ങളുമായും മറ്റ് വ്യക്തികളുമായും കൂട്ടങ്ങളുമായും ഒക്കെ ഖുർആൻ പറഞ്ഞത് തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വല്ലുദ്വാൻ. ഇവിടെയാണ് ഞാൻ, നിങ്ങൾ അല്ലാഹുവുമായി സഹകരിക്കുകയാണോ ചെയ്യുക, അനുസരിക്കുകയാണോ ചെയ്യുക എന്ന് ചോദിച്ചത്. ഖുർആൻ ഒരു വാക്ക്, ഒരു പദം പ്രയോഗിക്കുമ്പോൾ തീർച്ചയായും അതിന് ചില അർത്ഥതലങ്ങളുണ്ട്. താവുൻ എന്നത് താഅത്തല്ല, ബിർറ് താഅത്തല്ല, ഇഹ്സാൻ താഅത്തല്ല, മുസാഹബത്ത് താഅത്തല്ല. ഏത് ഗവൺമെന്റുമായും ഏത് പ്രസ്ഥാനവുമായി ഏത് വിഭാഗവുമായും കൊടിയ കാഫറുകളും ഇസ്ലാമിന്റെ ബദ്ധവൈരികളുമാണെങ്കിൽ പോലും ചില വ്യവസ്ഥകൾക്ക് വിധേയമായി അവരുമായി സഹകരിക്കാം. തആവുനാവാം, ബിർറ് ആവാം, ഇഹ്സാൻ ആവാം, ഖിസ്ത് നൽകണം, താഅത്ത് പാടില്ല എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വലാ തുത്തിഉ മൻ അഗ്ഫൽന ഖൽബഹു അൻ ദിക്രിന വത്തബ അവാഹു വകാന അംറുഹു ഫുറുത. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഞാൻ നേരത്തെ ഉദ്ധരിച്ചിരുന്നു. ഇവിടെ ചേകനൂരിനോടൊക്കെ സാദൃശ്യപ്പെടുത്തി പറയുകയുണ്ടായി. നബിന്റെ കൂട്ടരെ, നമ്മളിവിടെ വ്യവസ്ഥ എഴുതിയപ്പോൾ ഖുർആൻ ഹദീസ് ഇജ്മാഉ ഖിയാസിൽ വരണമെന്നുള്ള വേറെ സംഗതിയാണ്. അത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഖിയാസ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഇതിന് പ്രവേശനം ഇല്ലാത്ത ഒരു സംഗതിയാണ്. എന്താ ഖിയാസ് എന്ന് പറഞ്ഞാൽ എന്ന ഈ സാങ്കേതിക പ്രയോഗം പോലും ഇതിൽ പങ്കെടുത്ത ആളുകൾക്ക് മനസ്സിലായിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. ലാ താഅത്തലി മഖ്ലൂഖൻ ഫീ മാസിയത്തിൽ ഖാലിഖ് എന്ന് നബി എപ്പോഴാ പറഞ്ഞത്? ഒരു ശരീരത്തിൽ ഒരു ആളുടെ നേതൃത്വത്തിൽ ഒരു ശരീരത്തെ ആക്കുന്നു, നേതാവ് അമീറും ഉമൂറുകളും തമ്മിൽ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ ഏർപ്പെട്ടു. അമീറിന് ദേഷ്യം പിടിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു തീ കൂട്ടാൻ. അതീത് ഇമാം മുസ്ലിമും മറ്റുമൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള, അതീത് ഉദ്ധരിക്കാൻ നമ്മുടെ സമയമല്ല, 5 മിനിറ്റേ ഉള്ളൂ. തീ കൂട്ടി അത് അമീർ ആളുകളോട് പറഞ്ഞു, അത് ചാടണം. ചില ആളുകൾ തയ്യാറായി, മറ്റവർ തയ്യാറായില്ല.
നമ്മൾ നേരെ തിജിന്ന് രക്ഷപ്പെടാനാണ് പോകുന്നത്, അതുകൊണ്ട് നബിന്റെ അടുത്ത് പോയി ചോദിച്ചിട്ട് മതി തിജി ചാടലെന്ന് പറഞ്ഞു പോയി. അവർ തിരിച്ചു വന്ന് നബിയോട് സംഗതി പറഞ്ഞു, തിജിൽ ചാടാൻ ഒരുങ്ങിയവരോട് പറഞ്ഞു, നിങ്ങൾ അതിൽ പ്രവേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഇലായവുമിൽ കയാമ, എക്കാലത്തും ആ തിജിൽ നരകത്തിൽ തന്നെ ഉണ്ടാവുക. മറ്റവരെ നബി പ്രശംസിച്ചു, എന്നിട്ട് പറഞ്ഞു, ലാ താഅത ലി മഖ്ലൂഖിൻ ഫീ മാസിയത്തിൽ ഖാലിഖി, ഒരു മഖ്ലൂഖിനെയും ഖാലിഖിന് വിരുദ്ധമായി അനുസരിക്കാൻ പാടില്ല, താഅത്തില്ല, താഅത്തില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലാ താഅത ലി മഖ്ലൂഖിൻ ഫീ മാസിയത്തിൽ ഖാലിഖ്, ഈ മഖ്ലൂഖ് എന്ന് പറയുന്നത് ഇസ്ലാമിക വൃത്തത്തിന്റെ ഉള്ളിലെ ഒതുങ്ങുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ. വലാ തുത്ഇ മൻ അഗ്ഫൽ, ഇത് ഒരായത്ത് മാത്രമല്ല, ഒരുപാട് ആയത്തിന് കുതിരിക്കാൻ കഴിയും സമല്ലാത്തോണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖുർആൻ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞൊരു സംഗതിയാണ്. ഇസ്ലാമിന്റെ പുറത്ത് ആരെയും അനുസരിക്കാൻ, താഅത്ത് നൽകാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അത് ഇസ്ലാമിലെ തൗഹീദിന്റെ വിരുദ്ധമായിട്ടുള്ള സംഗതിയാണ്, ഇസ്ലാമിക നിർദ്ദേശത്തിന് വിരുദ്ധമാണ്, ഹദീസിൽ പറഞ്ഞതാണ്. ഖുർആൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആയത്ത് ഉദ്ധരിക്കാൻ കഴിയില്ലാന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. എന്റെ ചോദ്യം വെള്ളത്തിലായിട്ടില്ല എന്ന് ഇത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും. നിങ്ങൾ വെള്ളത്തിലായിരുന്നു പിന്നെ ബേജാറായിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. ഖുർആനിൽ ഇങ്ങനെ ഒരു സംഗതി ഇല്ല. താഅത്ത് എന്ന് പറയുന്ന സംഗതി ഇസ്ലാമിക വൃത്തത്തിൽ മാത്രമേ അല്ല അനുവദിച്ചിട്ടുള്ളൂ. അത് തന്നെ ഉലിൽ അംരി മിൻകും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അള്ളാഹുലേക്കും റസൂലിലേക്കും അടങ്ങണങ്ങൾ വല്ല കാര്യത്തിനും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സംഗതി മഹാനായ റഷീദ് റിസ സമദേക്ക്. എന്റെ ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഭാഗം, ഇന്ത്യ ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ സഹകരിക്കുന്നത്, മത്സരിക്കുക, മത്സരിക്കുന്നവരെ സഹായിക്കുക, വോട്ട് ചെയ്യുക, ഇലക്ഷനിൽ പങ്കെടുക്കുക, അതുപോലെ ജോലിക്ക് പോവുക, സർക്കാർ കലാലയങ്ങൾ സ്വീകരിക്കുക എന്നത് തൗഹീദിന് വിരുദ്ധമാണോ അതല്ല ശിർക്കാണോ? അത് തൗഹീദാണോ ശിർക്കാണോ? ഇത് സ്വീകാര്യമാണോ അല്ലയോ? അതാണ് ചോദ്യം. ചോദ്യം അതാണ്. സ്വീകാര്യമാണെങ്കിൽ അതിന് ഖുർആനും ഹദീസും ഉദ്ധരിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഉദ്ധരിച്ച് മറുപടി പറയണം. സ്വീകാര്യമല്ലെങ്കിൽ അതിനും പ്രമാണം ഉന്നയിക്കണം എന്ന് പറഞ്ഞത്. ആണോ അല്ലേ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഉന്നയിച്ച പ്രമാണങ്ങളോ അതിന് തെളിവല്ല. കാരണം താവനു അലൽ ബിർരി വത്തഖ്വ എന്ന ആയത്തിറങ്ങുന്നത് 2010-ലും 2011-ലും അല്ല, ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുന്ന 1941-ലും ഈ ആയത്ത് ഖുർആനിലുണ്ട്, അതിനു മുമ്പുമുണ്ട്. എന്നിട്ട് ആ കാലം മുതൽ പതിറ്റാണ്ടുകളോളം ഇന്ത്യൻ മുസ്ലിങ്ങളോട് നിങ്ങൾ ചെയ്യുന്നത് കൊടും പാതകമാണ്, ഷിർക്കാണ്, അനനവദീയമാണ് എന്നൊക്കെ എഴുതി വിട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? ആ പ്രമാണമാക്കിട്ടുണ്ടത്, ആ പ്രമാണമാക്കിട്ടുണ്ടത്, ഇലക്ഷനിൽ പങ്കെടുക്കുന്നത്, മത്സരിക്കുന്നത്, വോട്ട് ചെയ്യുന്നത്, സർക്കാർ ജോലി സ്വീകരിക്കുന്നത് തുടങ്ങിയിരിക്കുന്ന കാര്യം ഒന്നുകിൽ ഷിർക്ക് അല്ലെങ്കിൽ അനനവദീയം അല്ലെങ്കിൽ കുഫർ തുടങ്ങിയിരിക്കുന്ന പദപ്രയോഗങ്ങൾ കൊണ്ട് ആക്ഷേപിച്ചത് ഏത് പ്രമാണങ്ങളുടെ പിൻബലത്തിൽ? ആ നിലപാട് ഇപ്പോഴും ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിലും മറുപടി പറയണം, ഇല്ലെങ്കിലും മറുപടി പറയണം, കിട്ടിയിട്ടില്ല. പിന്നെ നേരത്തെ ഇങ്ങോട്ട് ചോദ്യം വന്നപ്പോ ഞാൻ നിബന്ധന വെച്ചിരുന്നു, ഇപ്പൊ പ്രതികരിക്കാൻ നോക്കണം, നിങ്ങളെ സമയമല്ലത്, നിങ്ങൾ ഉത്തരം പറയേണ്ട സമയമാണിത്, ആ ഉത്തരങ്ങൾ പറയണം, നിങ്ങൾ ഉത്തരം പറയണം. പിന്നെ ഒരു പൊതുവായ തത്വം, ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മാസിയത്തിൽ ഖാലിഖ്, പൊതുവായ തത്വം, അത് അതിന് സന്ദർഭം ഉണ്ടെന്നാ, ഇന്നമല്ലാമാല ബിന്നിയാത്തി എന്നതിനോ അതിന് ഒരു സന്ദർഭമുണ്ട്, പക്ഷെ പൊതുതത്വമാണ് അത്. ആ നിലക്ക് ഉൾക്കൊള്ളുവാൻ വിവരമുള്ളവരാണെങ്കിൽ ആർക്കും സാധിക്കുമെന്നാണ് എനിക്ക് പറയാനത്. എന്റെ അടുത്ത ചോദ്യം, നിങ്ങൾ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നതിനെ സീസർക്കുള്ള സീസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനുമാണ് എന്ന് ഒരുപാട് കാലം ആക്ഷേപിച്ചു. ഇന്ന് വെൽഫെയർ പാർട്ടി ഉണ്ടാക്കുന്നതും പ്രവർത്തിക്കുന്നതും സീസർക്കുള്ള സീസർക്കും ദൈവത്തിനുള്ള ദൈവത്തും എന്ന നിലക്ക് തിരിച്ചതാണോ അതല്ല രണ്ടും ഒന്നാണോ? ജമാഅത്തിന്റെ ഭാഷയിൽ പള്ളിയിലെ ഇമാമും പാർലമെന്റിന്റെ പ്രസിഡന്റും ഒന്നായിരിക്കണമെന്ന വാദഗതി ഈ വെൽഫെയർ പാർട്ടിയിലൂടെ നടപ്പിലാകുമോ ഇല്ലയോ? പ്രമാണങ്ങൾ ധരിച്ചുകൊണ്ട് മറുപടി പറയണം. ഈ പള്ളിയും പാർലമെന്റും അതേ നമ്മൾ മദ്രസയിൽ കുട്ടികളെ പഠിപ്പിച്ചതാണ്. പള്ളിയും പാർലമെന്റും എന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തന്നെ അൽമുർഷിദ് തുടങ്ങിയുള്ള മാസികകളിലും മറ്റേ അരീക്കോട് ഇറക്കിയിട്ടുള്ള 50 കൊല്ലം തന്നെ വാർഷിക പതിപ്പ് പറഞ്ഞിട്ട് സാധനം എൻ്റെ കയ്യിൽ, ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പുസ്തകത്തിലടക്കം മദ്രസയിലെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതിന് ജമാഅത്തെ ഇസ്ലാം ഇപ്പോൾ മറുപടി പറയേണ്ടതില്ല. ഇബാദത്ത് തുടങ്ങിയ ഈ സംഗതിയുമായി ബന്ധപ്പെട്ട് ആണ് നമ്മളുടെ മറുപടി എന്ന് പറയുന്നത്. ഇവിടെ ഒരു തത്വം പറയുമ്പോൾ ആ തത്വം തത്വമായി തന്നെ പറയും,
അതാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് പലപ്പോഴും ഈ പിന്നെ നയങ്ങൾ രൂപീകരിച്ചു എന്ന് വരാം. ഇവിടെ രാഷ്ട്രീയത്തിനും മറ്റുമൊക്കെ പങ്കെടുക്കുക എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യമാണ്. അത് ഇജ്തിഹാദിയാണ് പ്രശ്നം. ഇജ്തിഹാദി പ്രശ്നവും മൗലികമായ അടിസ്ഥാന ആദർശ പ്രശ്നവും തമ്മിൽ വ്യത്യാസം. ഇവിടെ മുജാഹിദ് പറഞ്ഞതല്ല ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആളുകളെ പൊട്ടീസാക്കാനൊന്നും മെനക്കെടേണ്ടതില്ല. മുജാഹിദുകൾ എന്താണോ ഇപ്പോൾ പറഞ്ഞത് നേരത്തെ പറഞ്ഞതും, അതും ജമാഅത്തെ ഇസ്ലാമി നേരത്തെ പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും വ്യത്യാസമുണ്ട്. റഷീദു റിള വാത്തി ഔലിൽ അംരി മിൻകും എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം തഫ്സീറുൽ മനാറിൽ പറയുന്നത് മിൻകും എന്ന് പറയുന്നത് ഇതാഅത്തിന്റെ ഉപാധിയാണ്. നിങ്ങൾ സത്യവിശ്വാസികളിൽപ്പെട്ട ആളുകൾ ആയിരിക്കണം ഈ താഅത്തിന് ഏൽപ്പിക്കപ്പെടുന്ന നിങ്ങളുടെ ഉലുൽ അംറ് എന്ന് പറയുന്നത്. അവരുമായി പോലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അവർ പറഞ്ഞത് അനുസരിക്കാൻ നിങ്ങൾക്ക് പാടില്ല. അവിടെ അനുസരണം സാധ്യമാവണമെങ്കിൽ അത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം. എന്നിട്ട് നേതൃത്വത്തെ അതിന് പറ്റിയ വിധത്തിൽ മാറ്റിക്കൊണ്ടുവരണം. എന്നിട്ട് മാത്രമേ ആ രീതിയിൽ അവർ പോകുന്നെങ്കിൽ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ, അല്ലാത്ത വിധത്തിൽ അനുസരണമേ പാടില്ല എന്ന് റഷീദ് റിള അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ മനാറിൽ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ്, ഗവൺമെൻറ് ജോലി, വിദ്യാഭ്യാസം തുടങ്ങിയുള്ളൊക്കെ നമ്മൾക്ക് ഇൻഷാല്ലാഹ് ഇനിയും നമ്മൾക്ക് ഇത് തുടരാം, തുടർന്ന് ചർച്ച നടത്താം, അതിനൊക്കെ നമ്മൾ തയ്യാറാണ്. പക്ഷെ ഇപ്പോൾ പറയുന്നത് ഖുർആനിൻ്റെ ഇസ്ലാമിൻ്റെ പുറത്ത് ഒരാളെയും താഅത്ത് എന്ന സംഗതി ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് താവുൻ എന്ന സംഗതിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത്. താവുനും താഅത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. വോട്ടിങ്ങും ഗവൺമെന്റ് ജോലിയും അതുപോലെ ഏത് കാര്യമായാലും ഞങ്ങളത് കാണുന്നത് താവുനിന്റെ മാത്രം പട്ടികയിലാണ്. ഇന്ത്യ ഭരണഘടനയെ അംഗീകരിക്കുന്നത് പോലും അതുകൊണ്ടാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പോലും വകുപ്പുകൾ മാറ്റേണ്ടി വന്നാൽ മാറ്റണം എന്ന് ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല ഇന്ത്യയിലുള്ള മൊത്തം മനുഷ്യന്മാരും പറയുന്നത്. ഇത് അനുസരണമല്ല, താഅത്തല്ല, ഇത് താവുൻ ആണ്. ഈ താവുനിന്റെ കാര്യത്തിലല്ല നമ്മൾ തമ്മിലുള്ള തർക്കം. നമ്മൾ തമ്മിലുള്ള തർക്കം ഇബാദത്തിന്റെ അർത്ഥകൽപ്പനയിൽപ്പെട്ട താഅത്ത് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മാത്രം ലിദാത്തിഹി, അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടിട്ടുള്ള ഈ താഅത്ത് എന്ന സംഗതി ഇന്ത്യ ഗവൺമെന്റിനല്ല ഒരാൾക്കും നൽകാൻ പാടില്ല എന്നുള്ള ഖുർആനിന്റെ അധ്യാപനമാണ് ജമാഅത്തെ ഇസ്ലാമി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. താവുനും താഅത്തും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. താവുനിന്റെ കാര്യത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിലാണ് ഒരു പടി, പക്ഷേ താഅത്ത് ഞങ്ങൾ നൽകുകയില്ല. ഇത് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ് എന്നാണ് ആ സംഗതിയെ സംബന്ധിച്ച് പറയാൻ. ഇവിടെ എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്, അതിന് മറുപടി ഉണ്ടല്ല. വേറെ കുറെ കാര്യങ്ങൾ സംസാരിച്ചതൊരു മറുപടി ആവുകയല്ല. ഞാൻ കൃത്യമായി ചോദിച്ചു, ഇന്ത്യ രാജ്യത്തെ സർക്കാരിന്റെ ഇലക്ഷൻ പ്രക്രിയകളോട് സഹകരിക്കുന്നതിൽ അത് ശരിയോ തെറ്റോ എന്ന് ആദ്യം പറയണം. ലോകത്തൊരുപാട് ഭരണകൂടങ്ങളുണ്ട്, ഏതൊന്നും അങ്ങനൊന്നുമില്ല. ഞാൻ കറക്റ്റാ ചോദിച്ചത്, ഇന്ത്യ രാജ്യത്തെ ഭരണ സംവിധാനങ്ങളോട് ഇലക്ഷൻ പ്രക്രിയകളോട് സഹകരിക്കുന്നത് ശരിയോ തെറ്റോ? ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഖുർആനും ഹദീസും ഉദ്ധരിച്ച് മറുപടി വരണം, പ്രതികരിക്കണം, ഉണ്ടായിട്ടില്ല. എന്റെ രണ്ടാമത്തെ ചോദ്യം പിന്നെ വീണ്ടും ആവർത്തിച്ചത്, വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ അതിൽ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ നിങ്ങൾ മുമ്പ് ആരോപിച്ചത് കരുണാകരൻ അനുസരിക്കുന്നു, ഇന്ദിരാഗാന്ധി അനുസരിക്കുന്നു, അങ്ങനെ പലരെയും അനുസരിക്കുന്നു. എബ്രഹാം അടക്കമുള്ളവരെ അനുസരിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി ഉണ്ടാക്കുമ്പോൾ സീസർക്കുള്ള സീസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനും എന്ന പഴയ വാദം നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ? അതിന് ഉത്തരം കിട്ടിയ മതിയാകൂ. അടുത്ത ചോദ്യം കൂടി ചോദിക്കട്ടെ. ജമാഅത്തെ ഇസ്ലാം അതിന്റെ പ്രബോധത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി, ഞങ്ങൾ ഇലക്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ രാജ്യത്തെ ഭരണകൂടം ഈ രാജ്യത്തെ ഭരണം ഇസ്ലാമികമായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയോ? ഞങ്ങൾ ഇലക്ഷനിൽ പങ്കെടുക്കുക വഴി രാജ്യത്തിന്റെ ഭരണം ഇസ്ലാമികമാക്കി മാറ്റുവാൻ സാധിക്കുമെന്ന് തോന്നുകയോ? ചെയ്യാത്ത കാലത്തോളം ജമാഅത്തെ ഇസ്ലാം ഇലക്ഷനിൽ പങ്കെടുക്കുകയില്ല. ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ അവിടെ അങ്ങോട്ട് പങ്കെടുത്തിരിക്കുന്ന ഇലക്ഷനിലൊക്കെ ഇവിടെ ഏത് ഭരണകൂടമാണ്, ഇന്ത്യൻ ഭരണകൂടമോ അല്ലെങ്കിൽ സംസ്ഥാന ഭരണകൂടമോ, ഇവിടെ പിന്നെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ 10 പേർ വോട്ട് ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ ഭരണം ഇസ്ലാമികമായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഏതടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി നിങ്ങൾ തന്നെ ഇപ്പോൾ വോട്ട് ചെയ്തതും മത്സരിച്ചതും? കൂടെ
പരമാധികാരം, ഇന്ത്യയിലെ പരമാധികാരം അംഗീകരിച്ചുകൊണ്ടാണ്, അത് വളർത്തിക്കൊണ്ടു വരുവാനാണ്, അത് പുലർത്തുവാനാണ് ഇലക്ഷനിൽ മത്സരിക്കുന്നത് എന്ന് സമ്മതപത്രത്തിൽ നിങ്ങളുടെ എത്ര മെമ്പർമാർ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്? ഇത് കൃത്യമായി നിങ്ങൾ പറഞ്ഞാൽ മതിയാവും. സമ്മതപത്രം എഴുതി കൊടുക്കുന്നുണ്ട്, ഇന്ത്യയുടെ അഖണ്ഡതയും പരമാധികാരവും നിലനിർത്തുവാൻ വേണ്ടി. എന്നാൽ കഴിയുന്നു ഞാൻ ചെയ്യും, ജയിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥാനാർത്ഥി ഒപ്പിട്ട് കൊടുക്കുന്നത്. ആ സ്ഥാനാർത്ഥികളിൽ എത്ര ജമാഅത്ത് സുഹൃത്തുക്കളുണ്ട്? അവർ ചെയ്തത് ഷിർക്കാണോ തൗഹീദാണോ? മറുപടി പറയണം. നേരത്തെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു, സഹകരണം. അദ്ദേഹം പിന്നെ ചോദിച്ചത് തന്നെയാണ്, സഹകരണം അനുവദനീയമാണോ? ഞാൻ പറഞ്ഞല്ലോ, താപനു അലൽ ബിരി വത്തക്കുവ, സഹകരിക്കും. സഹകരിക്കാൻ ഖുർആനാണ് പറഞ്ഞിട്ടുള്ളത്, താവനു അലൽ ബിർറി വത്തഖ്‌വാ താവനു അലൽ ഇസ്മി വല്ലുദ്വാൻ. ഇവിടെ താഅത്ത് ഇല്ല എന്നാ പറഞ്ഞത്, സഹകരണമുണ്ട്. ഖുർആൻ പറഞ്ഞ ഹദീസ് പറഞ്ഞ താഅത്ത് ഇല്ല, സഹകരണമുണ്ട്. അതിന്റെ തെളിവ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും തെളിവ് വേണമെന്നല്ലേ? ഉണ്ട് എന്നാണ് പറയുന്നത്. ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് സൂറത്ത് മാഇദയിലെ താവനു അലൽ ബിർറി വത്തഖ്‌വാ എന്നുള്ള ആയത്ത. നേരത്തെ ഈ ആയത്ത് ഉണ്ടായിരുന്നില്ലേ എന്നാണ് ചോദിച്ചത്. ഉണ്ടായിരുന്നു. ഒരു ഇജ്തിഹാദ് എന്ന് പറയുന്ന സംഗതി സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇജ്തിഹാദിന്റെ രീതി മാറും, അതിൽ കിട്ടുന്ന ഉത്തരവും മാറും. ഇത് ഞങ്ങൾക്ക് മാത്രമല്ല മുജാഹിദുകൾക്കും മനസ്സിലാവുന്ന ഒരു സംഗതിയാണ്. ആ നിലക്ക് ജമാഅത്തെ ഇസ്ലാമി എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യയിലെ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ച് ഇജ്തിഹാദ് ചെയ്തു പോന്നിട്ടുണ്ട്. ആ നിലക്ക് അതിൻ്റെ നയനിലപാടുകൾ അത് വ്യക്തമാക്കി പോന്നിട്ടുണ്ട്. പക്ഷേ സീസർക്കുള്ളത് സീസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന സംഗതി അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് ഇസ്ലാമിന് വിരുദ്ധമാണ് എന്നാണ് ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്. ഒരിക്കലും സീസറുടെയും ദൈവത്തിന്റെയും ഇടയിൽ ഇത് ഭാഗിച്ചു കൊടുക്കാൻ ജമാഅത്ത് അന്നും തയ്യാറല്ല, ഇന്നും തയ്യാറല്ല. ജീവിതം മുഴുക്കെ, രാഷ്ട്രം മുഴുക്കെ അത് അള്ളാഹുവിന് അധീനപ്പെട്ടതാണ്, അവന്റെ പരമാധികാരം. അതാണ് രാഷ്ട്രം എന്ന് പറയുമ്പോൾ പോലും രാഷ്ട്രമീമാംസയിൽ, പൊളിറ്റിക്കൽ സയൻസിൽ ഈ സംഗതി വളരെ വ്യക്തമാണ്. സോവൻറ്റി എന്ന് പറയുന്ന, പരമാധികാരം എന്ന് പറയുന്ന സംഗതി ആർക്ക്? ജനാധിപത്യ വ്യവസ്ഥയിൽ അത് രാഷ്ട്രത്തിനാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ആർക്കുള്ളതാണ്? ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ആർക്കുള്ളതാണ്? അത് അള്ളാഹുക്കുള്ളതാണ്. മഹാനായ ഇമാം ഗസ്സാലി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ മുസ്തസ്ഫ എന്ന് പറയുന്ന ഉസൂലുൽ ഫിഖ്ഹിൽ ഹുക്മിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ അദ്ദേഹം പറയുന്നു, ലാ ഹുക്മ ഇല്ലാ ലില്ലാ, അല്ലാഹു അൽ ആമിറു വന്നാഹി ഹുവല്ല, കൽപ്പിക്കാനും നിരോധിക്കാനും അള്ളാഹ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. എന്നിട്ട് അത് അവിടെ നിർത്തിയില്ല, ലാ ലിൻ നബിയ്, ലാ ലിൻ നബിയ്, വലാ ലിൽ അബി, വലാ ലിസ് സയ്യിദി, വലാ ലിസ് സൗജ്. റസൂലിന് നബിക്ക് അധികാരമില്ല, സയ്യിദിന് യജമാനൻ അടിമയുടെ യജമാനന് അധികാരമില്ല, ബാപ്പക്ക് മകന്റെ മേൽ അധികാരമില്ല, ഭർത്താവിന് ഭാര്യയുടെ മേൽ അധികാരമില്ല, അള്ളാഹ്ക്ക് മാത്രമുള്ള അധികാരമാണ്. അതുകൊണ്ട് സീസർക്കുള്ളത് സീസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തും എന്നുള്ളത് ഇസ്ലാമിക വിരുദ്ധമാണ്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിനോടും രാജിയാവുന്ന പ്രശ്നമില്ല. ആ തത്വത്തിൽ, ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി രൂപീകരിച്ചിട്ടുള്ളത്. പിന്നെ ഒരു പ്രസ്ഥാനം മുമ്പോട്ട് വരുമ്പോൾ ഒരു നാട്ടിലെ പ്രവർത്തനത്തിൽ ചിലപ്പോൾ അവർക്ക് ചില രീതികൾ സ്വീകരിക്കേണ്ടി വരും. ഖുർആൻ തന്നെ അംഗീകരിച്ചെന്നില്ലത് സൂറത്ത് നഹിൽ. സൂറത്ത് നഹിൽ എന്താ പറഞ്ഞത്? കുഫറിന്റെ വാക്ക്, ഹൃദയം ഈമാനിൽ മുത്തമഇന്നും ബിൽ ഈമാൻ. ഇത് ഞാൻ പറയണല്ല, ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഉപദീയത്തിൽ പോലും പറഞ്ഞിട്ടുണ്ടോ സംഗതി. മുത്തമഇന്നും ബിൽ ഈമാനായിട്ട് ഒരു സംഗതി കുഫറിന്റെ വാക്ക് ഉച്ചരിക്കേണ്ടി വന്നാൽ പോലും അത് പിന്നെ അവരെ കാഫറായിട്ട് കാണുകയില്ല, അള്ളാഹിന്റെ അടുത്ത് കാഫറായി കാണൂലാന്നാ. മുഷാറക്കത്തുൽ മുസ്ലിം ഫിൽ ഇൻതിഹാബാത്തി മഅ ഗൈറിൽ മുസ്ലിമീൻ ഫിൽ ബിലാദി ഗൈറിൽ ഇസ്ലാമിയ്യ മിൻ മസായിലി സിയാസത്തി ശർഇയ്യ അല്ലതി യതഖററുൽ ഹുക്മു ഫീഹാ മിൻ ലൗഇൽ മുവാദനത്തി ബൈനൽ മസാലിഹി വൽ മഫാസിദ് എന്നാണ് വേൾഡ് ലീഗിന്റെ കീഴിലുള്ള ഫിഖ് കൗൺസിൽ 2007 നവംബർ മാസത്തിൽ മക്കയിൽ ചേർന്ന് കോൺഫറൻസിൽ അംഗീകരിച്ചിട്ടുള്ള സംഗതി. അവിടെ ഒക്കെ മുജാഹിദീങ്ങളാ, ഒക്കെ സലഫികളാണ്, അഖിലേ ഹദീസിന്റെ അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്.
എന്തായി പറഞ്ഞിട്ടുള്ളത്? മറ്റ് മുസ്ലിമേതരരുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് സംബന്ധമായുള്ള സംഗതികളിൽ, അതും അനിസ്ലാമിക നാടുകളിൽ പങ്കുകൊള്ളുക എന്നത് മിൻ മസായിൽ സിയാസത്തി ശറഈയ, അത് ശറഈ പ്രശ്നങ്ങളിൽ പെട്ടത് തന്നെയാണ്. അല്ലത്തി യതഖററുൽ ഹുക്മു ഫീഹാ ഫീ ദൗഇൽ മുബാസനത്തി ബൈനൽ മസാലിഹി വൽ മഫാസിദ്, മസ്ലഹത്ത് മഫ്സദത്തിന്റെ താരതമ്യം തുലനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിലുള്ള പിന്നെ ഹുക്കും തീർപ്പ് കൽപ്പിക്കേണ്ടത്. അങ്ങനെയുള്ള പ്രശ്നമാണതെന്ന് ഇവിടെ ആദർശം ആദർശമായി അംഗീകരിക്കുമ്പോഴും മുമ്പോട്ടുള്ള ഒരു ഇസ്ലാമിക ചലനത്തിൽ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, അതിന് ഉദാഹരണമാണ് തുർക്കിയിലെ പിന്നെ ഇന്നത്തെ സംഭവങ്ങളൊക്കെ. അത്താതുർക്കിന്റെ തീർത്തും എന്താണ് സോഷ്യലിസ്റ്റ് പിന്നെ അതിൽ കെട്ടിപ്പടുത്തപ്പെട്ടുള്ള തുർക്കിയിൽ ഇസ്ലാമിലേക്ക് ആ നാടിനെ കൊണ്ടുവരുന്നതിൽ അവിടുത്തെ ഇസ്ലാമിക പ്രസ്ഥാനം എന്തുമാത്രം ഇന്ന് വിജയിച്ചിട്ടുണ്ട് എന്നത് പത്രം വായിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നേരം ഇത്രയും വെളുത്ത് നട്ടുച്ചയായത് ആരും അറിഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ബോധ്യപ്പെട്ടു, ഇന്ത്യ രാജ്യത്തോട് സഹകരിക്കാൻ ആയത്തും ഹദീസും തെളിവുകളും പ്രമാണങ്ങളും എല്ലാം കിട്ടിക്കഴിഞ്ഞു. വളരെ കൃത്യമായിട്ടപ്പോ വരുന്നത് കാര്യങ്ങൾ. ഞാൻ അതുകൊണ്ടാണ് ഞങ്ങളുടെ ആദ്യം മുതൽ അവസാനം വരെ ചോദ്യം ചോദിച്ചത്. പക്ഷേ ഫസ്റ്റ് എന്താ, ഷിർക്കും തൗഹീദും കുഫറും ഒക്കെ പറയാൻ പോലും ഇനിയും ഇജ്തിഹാദ് വേണം, ഖുർആനും ഹദീസും പോരാ. ഇപ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ അവർ നേരത്തെ ആരോപിച്ചിരിക്കുന്ന ഷിർക്കിനെ കുറിച്ച് പറയുമ്പോ അത് ഇജ്തിഹാദിയായ വിഷയമാണ്. അവിടേക്കാ കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല ഇവിടെ ലാ ത്വഅത്ത ലി മഖ്ലൂഖിന് എന്ന് പറഞ്ഞിടത്ത് മഖ്ലൂഖിന് എക്കിറയാണ്, അത് പൊതുവായ എല്ലാ സൃഷ്ടികളും മുസ്ലിംകളെന്ന് മാത്രം പറഞ്ഞിട്ടില്ല, ഏത് സൃഷ്ടിയെയും അനുസരിക്കുമ്പോ ഒറ്റ നിയമേ ഉള്ളൂ, അള്ളാഹ് നിസ്കരിക്കാൻ പാടില്ല. അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞാണ്. ഞങ്ങൾ ഇവിടെ ഏതാനും ചോദ്യങ്ങൾ ചോദിച്ചു, ആ ചോദ്യങ്ങളോട് ഒന്നിനോടും കൃത്യമായി പ്രതികരിച്ചില്ല. എന്നിടത്ത് ആരാധന അനുസരണം അടിമവേല മൂന്നും കൂടി സമർത്ഥിച്ചിരിക്കുന്ന ഒരു പണ്ഡിതൻ ഞങ്ങൾ ചോദിച്ചു, മൗദൂ സാഹിബിന് മുമ്പ് ഉദ്ധരിച്ചിട്ടില്ല, ഉന്നയിച്ചിട്ടില്ല. ഇവിടെ നേരത്തെ ഷിർക്കും കുഫറുമായിരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിന് കൃത്യമായ ഉത്തരം ലഭിച്ചില്ല. അതുപോലെ സീസർക്കുള്ള സീസർക്കും പിന്നെ അല്ലാഹ് ദൈവത്തുള്ള ദൈവത്തിനും എന്ന ആ അർത്ഥം വെൽഫെയർ പാർട്ടി ഉണ്ടാക്കുമ്പോഴും ഉണ്ടോ ഇല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ടായില്ല. ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണമെങ്കിൽ രാജ്യത്തെ ഭരണം ഇസ്ലാമികമായി മാറുമെന്ന് തോന്നണമെന്ന എന്റെ ചോദ്യത്തിന് ഉത്തരം മിണ്ടുക പോലും ചെയ്തില്ല. അവസാനമായി എനിക്ക് ഒറ്റ കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇബാദത്തും ഇത്താത്തുമായി ബന്ധപ്പെടുന്ന ചർച്ചയിൽ അതിപ്രധാനമായ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇബാദത്തിന്റെ നേർക്കുനേരെയുള്ള അർത്ഥമായി അനുസരണം നിങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ നിങ്ങൾ അത് വെച്ചൊരു ഒരു സെന്റൻസ് എങ്കിലും ഇവിടെ ഉണ്ടാക്കണം. ഞാൻ കൃത്യമായി പറയുന്നു, ഇബ്രാഹിം തന്റെ പിതാവിനെ അനുസരിച്ചു, അബദ ഇബ്രാഹിമു അബാഹു എന്ന് നിങ്ങൾക്ക് അറബിയിൽ പറയാൻ സാധിക്കുമോ ഇല്ലയോ, ആ ഉത്തരം ഞങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. മുമ്പ് ചോദിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. ഇപ്പോഴും ആവർത്തിക്കുന്നു, അബദ ഇബ്രാഹിമു അബാഹു എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം തന്റെ പിതാവിനെ അനുസരിച്ചു എന്നതിനുള്ള അറബിയാകുമോ ഇല്ലയോ, മറുപടി കിട്ടണം. അങ്ങനെ പറയില്ല. കാരണം എന്താ പറയോ, ജമാഅത്തെ ഇസ്ലാമിയും മൗദൂദിയും ലോക മുസ്ലിം പണ്ഡിതന്മാരും പറഞ്ഞത് അബദ എന്നതിന് താഹത്ത് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്നല്ല. ഈ മൂന്നർത്ഥവും അതിൽ പരിഗണനീയമായതുകൊണ്ട് താഹത്ത് എന്ന ഒരു സംഗതി അത് അള്ളാഹുവും അവന്റെ അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് ചെയ്യുമ്പോൾ ആ താഹത്ത് അള്ളാഹുക്കുള്ള താഹത്താണ്. മറിച്ചാണെങ്കിൽ അത് അയാൾക്കുള്ള ഇബാദത്വമാണ്. അള്ളാഹുന്റെ കൽപ്പനക്ക് വിരുദ്ധമായിട്ടാണോ നിങ്ങൾ താഹത്ത് ചെയ്യണത്? അത് ബാപ്പനുസരിച്ചാലും ശരി, ഭാര്യ ഭർത്താവിനനുസരിച്ചാലും ചെയ്യ്, പണിക്കും പിന്നെ ജോലിക്കാരൻ മുതലാളിയെ അനുസരിച്ചാലും ചെയ്ത് അതാൾക്കുള്ള താഴത്താണ്. അതോടുകൂടി അബദഹു എന്ന് പറയും, അങ്ങനെ അറബിയിൽ പറയും ചെയ്യും. തുസമ്മിൽ അറബു കുല്ലമന്താന ലിൽ മലിക്ക് ആബിദുൻ ലഹു എന്ന് അറബിയിൽ പറയും. രാജാവിന് കീഴ്പ്പെട്ടിട്ടുള്ള അനുസരിച്ചിട്ടുള്ള വിധേയത്വം പുലർത്തിയ ആരെ സംബന്ധിച്ചും അറബികൾ ആബിദുൻ ലഹു എന്ന് പറയുന്ന അറബി ഭാഷയിലുള്ളതാ. അതുകൊണ്ട് അതിനൊന്നും ബേജാറാവണ്ടില്ല. പിന്നെ ഈ സമാധാനിക്കണമൊക്കെ നല്ലതാണ്. മറുപടി കിട്ടിയില്ല, മറുപടി കിട്ടിയില്ല അറിയാട്ട്, മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ അത് പിന്നെ പറയാവുന്നതാണ്. മറുപടി ഉണ്ടായിട്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസിന്റെ നേതൃത്വത്തിൽ ഫത്വകൾക്കും കണക്ഷനുകൾക്കുമുള്ള ഒരു സമിതി ഉണ്ട്, അല്ലജലത്തു ദായിമ അലിൽ ബുഹൂത്തിൽ ലിഫ്ത. ഇതിൽ ഈ വോട്ടിങ്ങിനെ സംബന്ധിച്ച് പറഞ്ഞു കേട്ട് തുടങ്ങിയാണ്. ജമാഅത്തെ ഇസ്ലാമി മാത്രമാണോ അത് പറഞ്ഞത്? സുആൽ, ചോദ്യം, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതും അതിന് ആളെ നിശ്ചയിക്കണതും എന്താണ് പിന്നെ പേര് കൊടുക്കുക, ഇത് പിന്നെ ജായിസാണോ? മാലിൽമി അന്ന ബിലാദന തഹക്കുമ ബിഗൈരി മാൻസലല്ല,
നമ്മുടെ നാട് അല്ല അവതരിപ്പിച്ചതിന് വിരുദ്ധമായിട്ടാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അറിയാവുന്നതോടൊപ്പം ഇങ്ങനെ ചെയ്യാമോ? ജവാബ്, മറുപടി: ലാ യജൂസു ലിൽ മുസ്ലിമി അൻ യുറശ്ഹ നഫ്സഹു റജാ അൻ യന്തദിമ ഫീ സിൽകി ഹുകൂമത്തിൻ ബിഗൈരി മൻസറല്ല. അല്ലാഹു അവതരിപ്പിച്ചതല്ലാത്ത ഒന്നുമായി ഭരണം നടത്തുന്ന ഒരു പ്രക്രിയയിൽ, ഒരു ശ്രേണിയിൽ ഭാഗമാക്കാവാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മുസ്ലിം സ്വന്തം പേര് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കുന്നത് ജായിസാവൂല, ലാ യജൂസു. ഗൈരി ശരീഅത്തിൽ ഇസ്ലാം, ആ നാട് ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഫലാ യജൂസു ലി മുസ്ലിമിൻ അൻ യൻതഖിബഹു, ഒരു മുസ്ലിമിനും അങ്ങനെ ഒരാളെ തെരഞ്ഞെടുക്കാനും പറ്റൂല. ഔ ഗൈറുഹു മിമ്മ യഅമലൂന ഫീ ഹാദിഹിൽ ഹുക്കുമ, ഈ ഗവൺമെന്റിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെയും തെരഞ്ഞെടുക്കാൻ പറ്റൂല. ഇല്ലാ ഇദാ കാന മൻ റശഹ നഫ്സഹു മിനൽ മുസ്ലിമീൻ വമൻ യൻതഖിബൂന യർജുന ബിദ്ദുഖൂലി ഫീ ദാലിക അൻ യസിനു ബിദാലിക ഇലാ തഹ്വീലിൽ ഹുക്മ് ഇലാ ശരീഅത്തി ഇലൽ അമൽ ബി ശരീഅത്തിൽ ഇസ്ലാം. ഘടനയെ മാറ്റി, വ്യവസ്ഥയെ മാറ്റി ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരാം എന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്ക് മാത്രമേ അങ്ങനെയുള്ള ഒന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ. വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയത് ഇൻഷാല്ലാ ഭാവിയിലെങ്കിലും ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും ഇത്തരത്തിലുള്ള നേട്ടം കണ്ടുകൊണ്ട് തന്നെയാണ്. അത് ക്ഷിപ്രസാധ്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം. ഇസ്ലാമിക തത്വം നാട്ടിൽ പ്രചരിപ്പിക്കുക, അതിന് ഭരണകൂടത്തെ കൂടി പിന്നെ തയ്യാറെടുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയത്. മറ്റുള്ള പാർട്ടികളിൽ ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ആളുകളെ ചേരാൻ അനുവദിച്ചിട്ടുമില്ല, അനുവദിക്കണ പ്രശ്നവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നല്ല രീതിയിൽ പരിപാടികൾ അവസാനിച്ചു എന്നതിൽ അതിരട്ട സന്തോഷമുണ്ട്. രണ്ട് കൂട്ടരും പരസ്പരം പരിക്കുകളൊന്നും ഇല്ലാതെ തന്നെ പറഞ്ഞൊപ്പിച്ചു. എനിക്ക് തീരെ കയ്യാത്തൊരു പരിപാടിയാണത്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. നന്ദി പറയാൻ വേണ്ടി മുഹമ്മദ് കക്കാടിനെ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിലുള്ള ബഹുമാന്യ പണ്ഡിതരെ, പ്രിയ സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മുസ്ലിം സംഘടനകൾക്കിടയിൽ, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയും കേരള നദ്വത്തുൽ മുജാഹിദീനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ച വൈജ്ഞാനിക ചർച്ചയുടെ ഒന്നാം ഘട്ടം ഇവിടെ അവസാനിക്കുമ്പോൾ വളരെയധികം സന്തോഷത്തിൻ്റെയും ചാരിതാർത്ഥ്യത്തിൻ്റെയും നിമിഷത്തിലാണ് ഞാനുള്ളത്. ഞങ്ങൾ സംഘടകരെല്ലാം തന്നെ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം മതപ്രബോധന രംഗത്ത് അത്രയൊന്നും പ്രചാരണത്തിലില്ലാത്ത ഈ പരിപാടിക്ക് തുടങ്ങിയത് മുതൽ ഈ നിമിഷം വരെ സത്യം പറഞ്ഞാൽ മനസ്സിൽ സംഘർഷം ഓടി നടക്കുകയായിരുന്നു. 7 മാസം മുമ്പാണ് ഈ പരിപാടിക്ക് വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചത്. അനേകം ചർച്ചകളിലൂടെയും കൂടിക്കാഴ്ചയിലൂടെയുമാണ് ഇന്നത്തെ ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇസ്ലാമിക മതപ്രചാരണ പ്രബോധന രംഗത്ത് സ്വാഗതാർഹവും എല്ലാവർക്കും സ്വീകാര്യവും പ്രയോജനകരവുമായ സംരംഭമായി ഇതിനെ കാണാനായെങ്കിൽ തുടരാമെന്നാണ് ഇരു സംഘടനകളിൽ ഉൾപ്പെട്ട ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങളുടെ തുടർന്നുള്ള യോഗങ്ങളിൽ ഇക്കാര്യം തീരുമാനിക്കും. വിഷയവുമായി ചിന്തിക്കുന്നവർക്കും അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും സാധാരണക്കാർക്കുമെല്ലാം മനസ്സിലാകുന്ന വിധം പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത ഞാൻ ബഹുമാനിക്കുന്ന എനിക്ക് സുപരിചിതരായ മാന്യ പണ്ഡിതന്മാർക്ക് ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. കഴിവും പരിചയവും പാണ്ഡിത്യവും മാത്രമല്ല, പക്വതയും വിവേകവും സംസ്കാരവുമുള്ള ബഹുമാന്യ പണ്ഡിതരുടെ സഹായ സഹകരണങ്ങൾ മേലിലും ഉണ്ടാകണമെന്ന് സവിനയം അപേക്ഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടി നിയന്ത്രിക്കുക എന്ന മഹത്തായ ഉത്തരവാദിത്വം സസന്തോഷം ഏറ്റെടുത്ത ജനാബ് കാക്കിരി അബ്ദുള്ള സാഹിബിനോടുള്ള നന്ദിയും ഇവിടെ ഞാൻ സംഘടനയ്ക്ക് വേണ്ടി, ഈ സംഘാടക സമിതിക്ക് വേണ്ടി അറിയിക്കുന്നു. അതിലെല്ലാം ഉപരി ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്ന് ഈ പരിപാടിക്ക് വഴിയൊരുക്കിയ ജമാഅത്തെ ഇസ്ലാമി കാർക്കുൻ ഹൽക്കയുടെയും കേരള നദ്വത്തുൽ മുജാഹിദീന്റെയും കക്കാട് ശാഖ പ്രവർത്തകരോടും
ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ സദസ്സ്, ഇത് മറ്റ് സദസ്സുകളിൽ നിന്ന് വ്യത്യസ്തമാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ആരെങ്കിലും ഒരാൾ തന്റെ മൊബൈൽ നിന്നെടുത്താൽ, അല്ലെങ്കിൽ ഒന്ന് പ്രത്യേക രീതിയിലുള്ള ഒന്നൊരു അനക്കമുണ്ടായാൽ പ്രശ്നമായേക്കാവുന്ന പരിപാടിയാണിത്. പക്ഷേ ഞങ്ങളോട് പൂർണ്ണമായി സഹകരിച്ച് സദസ്സിനോട് ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. കൂടാതെ വളണ്ടിയേഴ്സായി സേവനമനുഷ്ഠിച്ചും മറ്റുമായി പരിപാടികൾ സുഗമമായ നടത്തിപ്പിന് സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ സ്വാഗതവും നന്ദിയും ഉൾപ്പെടെ ഞങ്ങൾ എഴുതി വായിക്കുന്നത് ഈയൊരു സൂക്ഷ്മതയുടെ കാര്യമാണ് എന്നുള്ളത് പ്രിയ സദസ്സിനെ ഞങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊരു പുണ്യകർമ്മമായി പടച്ചതമ്പുരാൻ സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനയാന്വിതമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.